ിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇപ്പൊ എന്തൊക്കെ സ്ഥലത്തിരുന്നാളാണ് ഒരു ക്ലാരിഫിക്കേഷനോടുകൂടെ തുടങ്ങാമെന്നാണ് വിചാരിക്കണേ ഒരു കുഞ്ഞിൻ്റെ ചോദ്യമായിരുന്നു നമ്മൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അത്രയ്ക്ക് ശ്രദ്ധിക്കാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അവൾ ചോദിക്കണേ അച്ഛാ മാമോദിസായിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതാണ് ശ്രദ്ധിക്കണം സ്ഥൈര്യലേപനമല്ല മാമോദി നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ടല്ലോ നമുക്ക് മിക്കവാറും പരിചയമില്ലാത്ത ഒരു ഒരു തോന്നലാണത് ശരിയായിട്ടുള്ള കാര്യമാണ് മാമോദി പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതാണ് സ്ഥൈര്യലേപനത്തിലൂടെ അത് റിന്യൂ ചെയ്യപ്പെടുന്നതാണ് പിന്നെ എന്തിനാണ് എല്ലാ വർഷങ്ങളിലും ഈ ഓരോ പെന്ത തിരുന്നാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കണേ എല്ലാ വർഷങ്ങളിലും ആഘോഷിക്കുന്നുണ്ടല്ലോ ജന്യൂൻ ആയിട്ടുള്ള ചോദ്യമാണ് അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കണം വിശുദ്ധ യോഹന്നൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തില് താൻ മരിച്ചുപോയെന്ന് കരുതി ഇങ്ങനെ മരവിച്ചവരായി ജീവിച്ചിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ മേലേക്ക് നിശ്വസിച്ചുകൊണ്ട് ഈശോ അരുൾ ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ആദ്യത്തെ അഭിഷേകമാണ് ശ്രദ്ധിക്കണം ആദ്യത്തെ അഭിഷേകമാണ് ആ പാരഗ്രാഫ് തീരുന്നതിന് മുൻപ് ആ അധ്യായം തീരുന്നതിന് മുൻപ് തന്നെ ഈശോ അവരോട് വീണ്ടും പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മനുഷ്യരോടാണ് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ആത്മാവിൻ്റെ ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് രണ്ടാമത്തെ ഒരു അഭിഷേകം ഉണ്ടെന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഒരു അഭിഷേകം പരിശുദ്ധ പിതാവിന്റെയും പ്രീച്ചറൊക്കെ ആയിരുന്നോ എന്ന് പറയുന്ന ഒരു കാർഡിനാൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തി തരും മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് പഞ്ചസാരയിട്ട് കലക്കാതെ വെച്ചിരിക്കണ പോലെ എന്ന് അദ്ദേഹം പറയുന്നത് പാലില് പഞ്ചസാരയിട്ട് കലക്കാതെ വെച്ചേക്കുക അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രുചിയിലേക്കോ സ്വാദിലേക്കോ അതിന്റെ മധുരത്തിലേക്കോ നമ്മൾ എത്തിയിട്ടില്ല ഉള്ളിലിങ്ങനെ അനങ്ങാതെ കിടക്കാണ് അപ്പൊ എന്തൊക്കെ അനുഭവം എന്ന് പറയണത് ഈ പഞ്ചസാര അടിച്ച് കലക്കുന്ന അനുഭവമാണ് അടിച്ച് കലക്കുന്ന അനുഭവം അതോടുകൂടി വലിയ മാറ്റം ഉണ്ടാവാൻ പോണേ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി ആത്മാവാഗ്നി നാളങ്ങളുടെ രൂപത്തിൽ അവരുടെ മേൽ വന്നിറങ്ങിയെന്ന പെന്ത കുസ്തയെ കുറിച്ച് പറയണത് ഒരു ക്ലാരിഫിക്കേഷൻ കണ്ടെന്നേ ഉള്ളൂ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പെന്തക്കുസ്ത എല്ലാ വർഷങ്ങളിലും ആചരിക്കണതെന്നുള്ളത് നമ്മൾ സാമൂഹ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല ഇത് സംഭവിക്കാവുന്ന കാര്യമാണ് ഒരു തവണ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നഷ്ടപ്പെട്ടു പോകാവുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയത് അറിഞ്ഞില്ല ഇതുകൊണ്ടാണ് എല്ലാ വർഷങ്ങളിലും പറ്റുമെങ്കിൽ എല്ലാ ദിവസങ്ങളിലും പെന്തകുസ്തയാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണത് പന്ത കുസ്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റം അവരുടെ തന്നെ രണ്ട് അധികം പരിചയമില്ലാത്ത വചനങ്ങളൊന്ന് പരിചയപ്പെടുത്താണ് ഒന്നാമത്തേത് ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ കുറിച്ച് പറയുന്ന രണ്ട് പുസ്തകങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്ന് നിയമാവർത്തന പുസ്തകവും രണ്ടാമത്തേത് സാമുവൽ പ്രവാചകൻ്റെ പുസ്തകമാണ് അതായത് സാമുവൽ പ്രവാചകൻ്റെ പുസ്തകം പത്താമത്തെ അധ്യായം പതിന അഞ്ചാമത്തെ തിരുവചനത്തിൽ സാമുവൽ പ്രവാചകൻ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂൽ രാജാവിനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് പറയുന്നുണ്ട് നീ ഗിതയായിലെ മലയിൽ പോകണം അവിടെ ചെന്ന കഴിയുമ്പോൾ കിന്നരവും സാരംഗിയും താളമേളങ്ങളോടും കൂടിയൊക്കെ ദൈവത്തെ സ്തുതിക്കുന്ന പ്രവാചകന്മാരെ നീ കണ്ടുമുട്ടും നീ മല കയറുമ്പോൾ ഒരു മലയിറങ്ങി വരുന്നത് കാണും നീ അവരോടൊത്തു പ്രവചിക്കും ആ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീ അവരോടൊത്ത് പ്രവചിക്കും നീ ഒരു പുതിയ മനുഷ്യനായി മാറും പെന്ത ഖുസ്തയുടെ കൃത്യമായിട്ടുള്ളൊരു നോട്ടാണിത് അതൊന്ന് ധ്യാനിക്കണമെന്നല്ല പ്രത്യേകിച്ച് അവസാനത്തെ ആ വചനങ്ങൾ നീ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും ശക്തമായി അപ്പോൾ നീ അവരോടത്ത് നീയും അവരോടത്ത് പ്രവചിക്കും നീ ഒരു പുതിയ മനുഷ്യനായി മാറും നമ്മളെ സങ്കീർത്തന പുസ്തകം നൂറ്റി നാലിൻ്റെ മുപ്പതാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടുന്ന് ഭൂമിയെ അവിടുത്തെ ആത്മാവിനെ അയച്ച് അവിടുന്ന് ഭൂമിയെ നവീകരിക്കുന്നു ഭൂമിയെ നവീകരിക്കുന്നു ഉൽപ്പത്തി ഒന്ന് പോകണം ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും ദൈവം കളിമണ്ണ് കൊണ്ട് മണ്ണ് കൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി അവൻ്റെ നാസാരന്ത്രങ്ങളിലേക്ക് തൻ്റെ ജീവശ്വാസം ജീവശ്വാസമൂതി അപ്പോൾ അവന് ജീവനുണ്ടായി അപ്പോൾ അവന് ജീവനുണ്ടായി പരിശുദ്ധ തൻ്റെ ആത്മാവിനെ കൊടുക്കുന്ന കാര്യമാണ് പറയണത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നവീകരിക്കപ്പെടുന്നത് ജീവനിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പെന്തക്കുസ്തായി ധ്യാനിക്കേണ്ട കാര്യം പെന്തക്കുസ്ത അനുഭവത്തോടു കൂടെ ഒരാൾ നവീകരിക്കപ്പെടുന്നു അതായത് പുതിയ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈശോ നമ്മൾ ധ്യാനിച്ച കാര്യം യോഹന്നാന്റെ സുവിശേഷത്തില് മരിച്ചവരെ കണക്ക് മരവിച്ചിരിക്കുന്ന മനുഷ്യരിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം ആ തൻ്റെ ജീവശ്വാസം ഊതിയതുപോലെ ഈശോ തൻ്റെ ശിഷ്യന്മാരിലേക്ക് ജീവശ്വാസം ഊതുന്നതാണ് നമ്മൾ കാണുന്നത് അതോടുകൂടെ അവര് ജീവനുള്ളവരായിട്ട് മാറുന്നു പിന്നെയും ഒരു അഭിഷേകമുണ്ട് അഭിഷേകം ശക്തി ധരിക്കാനുള്ള അഭിഷേകമാണ് ഇപ്പൊ എന്തൊക്കെ സ്ഥായില് സംഭവിക്കുന്ന അതോ അത് തന്നെയാണ് ആത്മാവിറങ്ങി വരുന്നു അഗ്നി നാളങ്ങളുടെ ജ്വലനത്തിൽ ഈ മനുഷ്യര് ഭയന്നിരുന്ന മനുഷ്യര് പുറപ്പെട്ട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കുന്നു അവര് ക്രൂശിച്ച ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നതെന്ന് അവരുടെ മുൻപിൽ നിന്ന് വിളിച്ചു പറയുന്നു മാറ്റം കാണുന്നത് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും കൈയും കാലും കെട്ടിയിട്ടിട്ട് കൊല്ലാനായിട്ട് അധികാരമുള്ള അന്നത്തെ അധികാരികള് ഈ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രഘോഷിക്കരുതെന്ന് അവൻ്റെ നാമത്തെക്കുറിച്ച് മിന്തരുതെന്ന് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേക്കണേ ഈ ജെറുസലേം നഗരം മുഴുവൻ ഈ ജെറുസലേം നഗരം മുഴുവൻ നിങ്ങൾ അവൻ്റെ നാമം കൊണ്ട് നിറച്ചിരിക്കുന്നു അവൻ്റെ നാമം കൊണ്ട് നിറച്ചിരിക്കുന്നു അപ്പോൾ ഇവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശരിക്കു പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരത്തിൽ അവർ പേടി ഭയന്ന് വിറച്ച് ശരിക്കും വാക്ക് മാറ്റി പറയേണ്ടതാ ക്രിസ്തുവിനെ തള്ളി പറയേണ്ടതാ പക്ഷേ ആത്മാവിനെ കൊണ്ട് നിറഞ്ഞ മനുഷ്യരുടെ ബലമാണ് ജീവിതത്തിൻ്റെ മാറ്റമാണ് നമ്മൾ കാണുന്നത് അവർ നേർക്കുനേർ നിന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഞങ്ങളോട് പറ ഞങ്ങൾ മനുഷ്യരെ അനുസരിക്കണോ ദൈവം പറയുന്നത് കേൾക്കണോ കർത്താവ് ദൈവമാണ് ഞങ്ങളോട് പറഞ്ഞ ഏകണേശയെപ്പറ്റി പ്രഘോഷിക്കണമെന്ന് നിങ്ങൾ പറയണ പാ പാടില്ല എന്ന് ആര് പറയണത് കേൾക്കണം ദൈവം പറയണതല്ലേ കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് ആത്മാവിൻ്റെ ബലത്തോടുകൂടെ ഈ മനുഷ്യർ നിൽക്കുന്ന നിൽപ്പ് കാണണം ജീവിതത്തെ ബലപ്പെടുത്തുന്ന നവീകരിക്കുന്ന സ്വർഗീയ സാന്നിധ്യമായി സ്വർഗത്തിൻ്റെ ശക്തിയായി വഴിതെളിക്കുന്ന വഴിവിളക്കായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിൻ്റെ ഓർമ്മത്തിരുന്നാളാണ് അത് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഈ അത് ഈ ഞായറാഴ്ച തന്നെ വേണമെന്നില്ല എപ്പോഴാണോ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണോ ഉള്ളു തുറന്ന തീക്ഷ്ണതയോടുകൂടെ നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങുന്നത് ആ സമയം കർത്താവിന് നമ്മുടെ മേൽ മനസ്സ് മനസ്സലിവി തോന്നുന്നുണ്ട് അവിടുത്തെ ആത്മാവിനെ അയക്കുന്നുണ്ട് അപ്പൊ പെന്ത ആരംഭിക്കും പെന്ത അനുഭവം എങ്ങനെയാണ് ഒരാളെ മാറ്റുന്നതെന്ന് അല്ലെങ്കിൽ സഭയെ തന്നെ മാറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ തുടങ്ങുന്നതിന് മുൻപ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു വലിയ കൗൺസില് അത് ജോൺ ഇരുപത്തി മൂന്നാമൻ എന്ന് പറയുന്ന മരണത്തോടടുത്ത് നിൽക്കുന്നുവെന്ന് ലോകം കരുതിയ ഒരു വിശുദ്ധനായിട്ടുള്ള പാപ്പ ഇങ്ങനെ തുടങ്ങി വയ്ക്കുന്നുണ്ട് ജീർണിച്ച് കിടന്ന പഴയ ശീലങ്ങളിൽ മാത്രം നടന്നിരുന്ന സഭയെ ഒന്ന് നവീകരിക്കാനായി അദ്ദേഹത്തെ ഒരു ഉപകരണമായി കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വത്തിക്കാൻ്റെ എല്ലാ വാതിലുകളും ജനലുകളും തുറന്നിട്ട് കൊണ്ട് പ്രാർത്ഥനയൊന്ന് മാത്രമായിരുന്നു പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ സഭയെ അങ്ങയുടെ സഭയെ നവീകരിക്കണമേ ഇതായിരുന്നു പ്രാർത്ഥന പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ അങ്ങയുടെ സഭയെ നവീകരിക്കണമേ എന്തൊരു മാറ്റമാണ് അതിനുശേഷം വന്നേക്കണേ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനു ശേഷം സഭ ക്രിസ്തുവിന്റെ ശരീരം എന്ന് തോന്നിക്കുന്ന വിധത്തില് ലോകത്തെ ആഗമനം അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ എന്തൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയൊരു സഭയെ മാറ്റാൻ പറ്റുമെങ്കിൽ ഈ ഒരു ആത്മാവെ എൻ്റെ കുഞ്ഞു ജീവിതത്തിൻ്റെ എത്ര മാത്രം മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നേ നമ്മുടെ മക്കളുടെയൊക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഇനി എന്ത് ചെയ്യണമെന്നുള്ള അടുത്ത കാൽവയ്പ്പിന് വേണ്ടിയിട്ട് ആകുലതയോടെ ഉത്കണ്ഠയോടുകൂടെ അവർ ഓടി നടക്കണ സമയം ഇനി ഇനിയൊരു ഇനി ഇനി ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ തലയിൽ കയറ്റി വെച്ച് ഇനി ഒരു മുന്നോട്ട് പോക്കില്ല എന്ന് മക്കൾ കരുതിക്കൊണ്ടിരിക്കുന്ന നേരം ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ അവരോട് ആത്മാവ് കരം പിടിച്ച് കഴിയുമ്പോൾ ഇവർ അവരുടെ ജീവിതത്തിന് കിട്ടുന്ന ബലം എന്താണെന്ന് അറിയുമോ ജീവിതത്തിന്റെ സകല പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ ഇവർ ശക്തിപ്പെടുത്തുന്നത് കാണാൻ പറ്റും ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് ഈ ഒരു വർഷമായി ആ ഒരു പാട്ട് മക്കളുടെ വായിൽ നിന്ന് നാവിൽ നിന്നും മാറാത്തത് ആത്മാവേ പോ ആത്മാവേ പോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടതാ ഒരു ദുരാത്മാവിനെ കൂട്ടുപിടിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ കഥയായിരുന്നു ആ മലയാളം സിനിമ അതിൽ നിന്ന് ആ പാട്ടുണ്ട് ആത്മാവേ പോ അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് ഈ ദുരാത്മാവ് വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വലിയ പ്രയാസങ്ങൾ ചങ്കൂറ്റം വറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ലൈനുകളൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇന്ന് ഈ പെന്തകുസ്തയില് ഇവരെ പഠിപ്പിക്കേണ്ടത് ആത്മാവെ വാ വാ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാ ധൈര്യമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിട്ട് ഈ ആത്മാവിനെ കിട്ടിയേ പറ്റുള്ളൂ ഏതൊരു പെന്തകുസ്ത തിരുന്നാളിലും ഇങ്ങനെ എപ്പോഴും ഉള്ളിൽ വരുന്ന ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു ഓർമ്മ ബഹുമാനപ്പെട്ട ബാബു വാവക്കാട്ടിൻ്റെ ഒരു ഒരു കുറിപ്പാണ് ഒരു പെൺ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ഭർത്താവ് മരിച്ചു പോയതിൻ്റെ പേരിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഭർത്താവിൻ്റെ നിഴലിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു സ്ത്രീ അവർക്കറിയില്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി തറവാട്ടിലൊക്കെ ആക്കിയിട്ട് മരണത്തെ മരണമെന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് പുഴയിൽ ചാടി മരിക്കാൻ പോകുമ്പോൾ ഒരു കപ്പേളയുണ്ട് അവിടെയെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ വേറെ വഴിയില്ല എന്നിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളണേ എന്നിട്ട് പുഴയിലേക്ക് കുതിക്കുന്നതിന് മുൻപ് അവർ തന്നെ പറയുന്നുണ്ട് പെട്ടെന്ന് കാറ്റ് വീശി ഉള്ളിൽ നിന്ന് ഭയം മാറി പ്രത്യാശ നിറഞ്ഞു ആ കാറ്റ് പരിശുദ്ധാത്മാവായിരുന്നു ആ കാറ്റ് പരിശുദ്ധാത്മാവായിരുന്നു അത് വെറുതെ ഫേക്കൊന്നും അല്ല അവര് പറയണത് അവരുടെ ഇന്നത്തെ ജീവിതം കണ്ടാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എന്തൊരു ബലമാണ് അല്ലല്ലറിയാതെ ആ കുഞ്ഞുങ്ങളെ അവർ വളർത്തിയത് ലോകത്തിന്റെ മുൻപിലിങ്ങനെ നേരെ നിവർന്ന് ജീവിക്കാൻ പറ്റിയത് പല പ്രതിസന്ധികളെയും അതിജീവിച്ചത് ഈ കാറ്റ് പരിശുദ്ധാത്മാവായിരുന്നതുകൊണ്ടാ ഈ കാറ്റ് പരിശുദ്ധാത്മാവായിരുന്നതുകൊണ്ടാ ഈ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പറ മക്കളോട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാൽ അത് ഒന്നും ലഭിക്കാതിരിക്കുകയില്ല എന്ന് കർത്താവ് ഉറപ്പ് പറയുന്നുണ്ട് പിതാവിനോട് ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ് ആത്മാവിനെ ചോദിച്ചാൽ എത്രയധികമായി അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകുകയില്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചോദിക്കേണ്ടത് ഈശോയുടെ നാമത്തിൽ ചോദിക്കണം ചോദിച്ചേ പറ്റുള്ളൂ ഒരു റിക്വയർമെൻറ്റ്സും ഇല്ല ആത്മാവിന് വേണ്ടിയിട്ട് ഒരു ഒരു ഡിമാൻഡ്സും ഇല്ല ചോദിച്ചാൽ മാത്രം മതി വെറുതെ ചോദിച്ചാൽ മാത്രം മതി ഉള്ളു നിറഞ്ഞ ആഗ്രഹത്തോടു കൂടെ ഒന്ന് ചോദിച്ചു തുടങ്ങാൻ പറ ആത്മാവേ വാ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ മക്കളോട് അവരുടെ ജീവിതത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ സ്വർഗം ഇങ്ങനെ ആത്മാവിനെ എത്ര അധികമായി നൽകുകയില്ല എന്നുള്ളതാണ് വാഗ്ദാനം ഈ ആത്മാവിൻ്റെ കരം പിടിച്ച് ഈ ആത്മ ഈ ഒരു ദൈവത്തിൻ്റെ കൂട്ടോട് കൂട് ായി നമ്മുടെ മക്കളും നമ്മളൊക്കെ ജീവിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയ തേജസ്സോടുകൂടെ ബലത്തോടുകൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തില് ഇങ്ങനെ ജീവിക്കുന്നുവെന്ന് ആലോചിച്ചു നോക്കി ആ ഒരു ആ ഒരു വലിയ മഹത്വമുള്ള ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പാണ് ഈ പെന്തകുസ്ത മറന്നുപോയ ആത്മാവിന്റെ ഒരു സാന്നിധ്യത്തെ ഒന്ന് അടിച്ചിളക്കുന്ന ഈ പെന്തകുസ്തയില് കാര്യമായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ആ അപേക്ഷിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആത്മാവിൻ്റെ കൂട്ടും പിടിച്ച് മുന്നോട്ടു പോകാനായിട്ട് ജീവിതത്തിന്റെ സകല പരീക്ഷണങ്ങളും പരീക്ഷകളും അതിജീവിക്കാൻ വിജയിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും മഹത്വമുള്ള ഈ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉള് ഉള്ളു നിറഞ്ഞ സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും നേരുന്നു ഈശ്വാനുഗ്രഹിക്കട്ടെ